നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ആൻഡ് ഇതുപോലത്തെ പഴയ ഒരു പൗഡർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, തീർന്ന ഒരു പൗഡറിൻ്റെ ബോട്ടിൽ. ആദ്യം അത് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ടായിട്ടൊരു ടോപ്പ് പോർഷനില്ലേ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കളയണ്ട, അത് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒന്ന് ഷേപ്പ് ആക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതുപോലെ സർക്കിൾ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിക്കാൻ ഫെവിബോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്ത കാർഡ്ബോർഡ് ഇച്ചിരി ചെറുതായിപ്പോയൊക്കെ, അപ്പം ഞാൻ കുറച്ചുകൂടി വലിയത് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഇതുപോലെ നാലായിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കുട്ടിക്കുട്ടിയായിട്ട് കട്ടിട്ട് കൊടുക്കട്ടെ. നമ്മളൊരു പ്ലാന്റാണ് ഇത് വെച്ച് ചെയ്യുന്നത്. ഏറ്റവും നല്ലത് ഗ്രീൻ കളർ പേപ്പർ എടുക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതെടുത്തു എന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഫെവിബോണ്ടോ ഫെവിക്കോളോ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഈർക്കിലിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം മറ്റേ നൂൽക്കമ്പിയില്ലേ, അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ബോട്ടിലേക്ക് ഫെവിക്കോളും വെള്ളവും ആക്കിയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഉണക്കിയെടുക്കുക. ആ ടൈം കൊണ്ട് ഞാൻ ഒരു റോസ് കളർ പേപ്പർ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അത് ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. നമ്മൾ റോസ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇത് വെച്ചിട്ട് കേട്ടോ. ഞാൻ ഗ്രീൻ കളറ് ലാസ്റ്റ് ആ ഒരു ചെടിക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കളർ പേപ്പറിൽ ലീഫ് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ട് റോസ് ഫ്ലവർ ഉണ്ടാക്കി എടുത്തു കേട്ടോ. പിന്നെ എന്താ, നമ്മുടെ ബോട്ടിൽ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ചെടിയിൽ ഞാൻ ജസ്റ്റ് ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതാ നമ്മുടെ ബോട്ടിൽ ഞാൻ ബ്ലാക്ക് കളർ കൊടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ട് രണ്ട് റോസ് ഫ്ലവർ ഒട്ടിച്ചു. മൂന്ന് എ ഫോർ ഷീറ്റിൽ ഗ്രീൻ കളർ പേപ്പർ കൊടുത്ത് ഗ്രീൻ കളർ അടിച്ചിട്ട് കളർ. അപ്പം നമ്മൾ ഈ പേപ്പറിൽ ലീഫൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ, സാധാരണ ഒരു ഫ്ലവർ വേസ്.